എൻ പി പി ഉണ്ട്. ഒപ്പം തൃണമൂൽ കോൺഗ്രസ്, അതായത് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് കൂടോടെ ഒഴിഞ്ഞു പോയ ആളുകൾ ചേർന്ന് തൃണമൂൽ കോൺഗ്രസിൽ എത്തിയിരുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കാൻ സാധ്യത എന്നാണ് സൂചനകൾ സൗമ്യ? തീർച്ചയായും സഹൽ, എൻ പി പിക്ക് മേൽക്കൈയുണ്ട് എന്നതിനേക്കാൾ എനിക്ക് കൗതുകരമായി തോന്നുന്നത് ഈ തൃണമൂൽ കോൺഗ്രസ് ആ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം തന്നെയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ സാധിക്കാതെ വരികയും പിന്നീട് കോൺഗ്രസിൽ നിന്നും വലിയൊരു സംഘം എം എൽ എമാർ തൃണമൂലിലേക്ക് കൂടുമാറുകയും സഹൽ സൂചിപ്പിച്ചു തന്നെ കൂടുമാറുകയും ഒടുക്കം കോൺഗ്രസ് പൂജ്യത്തിലേക്ക് എത്തുകയും ഈ 4 വർഷം 5 വർഷം പൂർത്തിയാകുമ്പോൾ കോൺഗ്രസ് പൂജ്യത്തിലേക്ക് എത്തുകയും തൃണമൂൽ കോൺഗ്രസ് അവിടുത്തെ പ്രധാന പ്രതിപക്ഷമാവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് മേഖലയിൽ. അപ്പോൾ ആ തരത്തിൽ ആ സ്വാധീനം നിലനിർത്താൻ ഈ തെരഞ്ഞെടുപ്പിലും സാധിക്കും എന്നുള്ള സൂചനകളാണ് വരുന്നത്. തീർച്ചയായും ഈ കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ് ഒരു ഏറ്റുമുട്ടൽ ഈ പ്രചാരണ സമയത്തും കണ്ടിരുന്നു. ഈ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി വന്ന സമയത്തൊക്കെ രാഹുൽ ഗാന്ധി കടന്നാക്രമിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടിരുന്നു തൃണമൂൽ കോൺഗ്രസിനെ. തൃണമൂൽ കോൺഗ്രസ് ഗോവയിൽ ചെയ്തത് തന്നെയാണ് മേഘാലയയിലും ചെയ്യാൻ പോകുന്നത്. ബി ജെ പിയെ സഹായിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. തിരിച്ചും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് മുഖാമിത്ര ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം രാഹുൽ ഗാന്ധിയെ തിരിച്ചാക്രമിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ തീർത്തും പരാജയപ്പെട്ടു തുടങ്ങിയ പ്രതികരണങ്ങളാണ് മഹുവമൈത്ര ഉൾപ്പെടെയുള്ള പല നേതാക്കളും നടത്തിയത്. എന്തായാലും ഈ ആരോപണങ്ങൾ പ്രത്യാരോപണം.